പുതിയ തളിരൊക്കെ വന്നിട്ട് അതേപോലെ നമ്മൾ മുന്നേ പൂട്ടുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തളിർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ അപ്പൊ നമ്മളിതാ ഈ കടഭാഗത്തു നിന്ന് ഒരടി ഹൈറ്റിൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് അടുത്ത ബ്രാഞ്ച് പോകുന്നുണ്ട്. അതിനൊക്കെ നിർത്തി കൊടുക്ക ഇന്നത്തെ പരിപാടി. നമ്മളിതാ ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ ഒരു 10-13 മാസമായിട്ടുള്ള ഒരു സീഡ്ലെസ് ലെമണാണ്. നന്നായിട്ട് നാരങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമുള്ള ചട്ടിയിലൊക്കെ ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിപ്പത്തിലുള്ള നാരമൊക്കെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ഏത് രീതിയിലാണ് എങ്ങനെ വേണ്ടതൊക്കെ നോക്കാം. അപ്പോൾ മഴയ്ക്ക് മുന്നേ ചെയ്തു വരികയായിരുന്നു, തീർന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ദിനം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അത്യാവശ്യം നാരങ്ങളൊക്കെ ഉള്ള ഒരു തൈ തന്നെയാണ്. അപ്പോൾ ഇതാ നമുക്കിതിൻ്റെ ഈ കമ്പൊക്കെ ഒന്ന് അടിയിൽ നിന്ന് കോതി കൊടുക്കാം. ആദ്യം ചുറ്റുപാടത്തുള്ള പുല്ലും കല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം കടഭാഗം ഒന്ന് വൃത്തിയാക്കി നമുക്കിതിലെ ഈ കമ്പും ചില്ലൊക്കെ ഒന്ന് കോതി കൊടുക്കാം. ഈ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള ചെടികൾ ഈ സീഡ്ലെസ് ലെമണൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അതുപോലെ അടിയിൽ നിന്ന് കമ്പും ചില്ലൊക്കെ വന്നിട്ട് അത് ഡ്രമ്മ് മുഴുവൻ മൂടി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വളർത്തു കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു അടി ഹൈറ്റ് വരെ നമുക്ക് വളം കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഇതുപോലുള്ള വരുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗം ഒന്ന് നന്നായിട്ട് വായു കിട്ടുന്ന ലെവലിലാക്കി നിർത്തിയതിന് ശേഷം പിന്നെ മുകൾ ഭാഗത്തും പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരും. ഈ കമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോഴാണ് കട ഭാഗം ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ നമുക്ക് വളർത്തു കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. പ്രത്യേകിച്ച് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് കണ്ടില്ലേ നാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്കിതാ ഈ കടക്കുന്ന വന്ന പുതിയ പുതിയ കമ്പുകളൊന്നും നാരങ്ങ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. മേലെ നിന്നുള്ള ഈ കമ്പിലൊക്കെയാണ് ഇതാ നാരങ്ങ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഒരടിക്ക് മീതെ ഇതാ അതിൻ്റെ അടിയിൽ ഇനി ഒരു കമ്പും കൂടി ഉണ്ട്. അപ്പോൾ അതിനും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഈ കടഭാഗത്ത് നിന്ന് ഒരടി ഹൈറ്റിൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് അടുത്ത ബ്രാഞ്ച് പോകുന്നുണ്ട്. അതിനൊക്കെ നിർത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മഴയുള്ള സമയമുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് കുമ്മായം ഉണ്ടെങ്കിൽ കുമ്മായം തേച്ച് കൊടുക്കുക. ഇതിൽ അതുപോലെ തന്നെ ഞാനിവിടെ ആ മണ്ണാണ് തേച്ച് കൊടുക്കുന്നത്. മണ്ണ് അതിൽ മതി. ഇവിടെ അങ്ങനെ കേടും കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല. നല്ല നീർവാർച്ചയുള്ള സ്ഥലമായതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുക ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും നമുക്കിതുവരെ വന്നിട്ടില്ല കട്ട് ചെയ്താലും. അപ്പോൾ അല്ലെങ്കിൽ ഫംഗസൈഡോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പരട്ടി കൊടുക്കുന്നത് നല്ലതാണ് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിഭാഗത നമ്മൾ ഈ ലെവലിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇളക്കി കൊടുത്ത് എട്ടിയിലായാലും മണ്ണിലായാലും വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ കട ചുറ്റും ഒന്ന് പുല്ലുതൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള മണ്ണങ്ങട് കയറ്റിയിട്ട് ചുറ്റും വളമിട്ട് കൊടുത്തിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ കടഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിലൊക്കെ ഇതല്ലേ, ഇവിടെ നാരങ്ങണ്ട്, ഇവിടെ നാരങ്ങണ്ട്. അപ്പോൾ നാരങ്ങൊന്നും ഇല്ലാത്ത കമ്പ് നോക്കിയിട്ട് ഇതാ നമ്മളിതിൻ്റെ ഇടയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ചെടീനൊന്ന് ചെറുതായിട്ട് ഇതാ അത്രയും കമ്പ് നമ്മളതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ അടിയിലേക്ക് പോയ കമ്പ് മണ്ണിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള കമ്പ് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ ഇതാ ഇതിൻ്റെ ഇടയിലുള്ള ഗ്രവിച്ച പോലത്തെ കമ്പിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെടി നന്നായിട്ട് ഫ്രഷാക്കി നിർത്തി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഫ്ലവറിങ്ങിൻ്റെ സീസണാണ്. അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ട് പുതിയ ഇതായിട്ട് നാരങ്ങൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതാ പുല്ലുണ്ട്. പുല്ലിനൊക്കെ ഇപ്പോൾ പറിച്ചാൽ കിട്ടും മഴ. കാരണം ഇതുപോലെ പറിച്ച് ഒഴിവാക്കുക. ചുറ്റും നാരങ്ങ ഉണ്ടായിട്ട് നമുക്ക് പോകാൻ പറഞ്ഞില്ല ഒരു വർഷം ഇവിടെയൊക്കെ നന്നായിട്ട് നാരങ്ങുണ്ട്. അതുപോലെ അതിൻ്റെ അടിയിലേക്ക് പോയ കമ്പ് ഇതവിടെ ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ചെടിക്ക് നന്നായിട്ട് വായുസഞ്ചാരം കിട്ടുന്ന രീതിയിലാക്കി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇതിന് വീണ്ടും നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരും. ഇതിപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം വേനൽക്കാലത്തുണ്ടായ സീഡ്ലെസ് ലെമണാണിത്. ഇനി ഇവിടെ ഉണ്ടാകുന്നതൊക്കെ നല്ല ഗ്രോത്തിലും ഇതിലാണ് ഉണ്ടാവുക. ഇവിടെ കണ്ടത് അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കമ്പ് പറഞ്ഞാൽ ഇതാ ഈ ഉള്ളിലേക്ക് വന്ന ബ്രാഞ്ചിനെ കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഇതവിടെ ഒരു ബ്രാഞ്ച് മറ്റേ അങ്ങോട്ട് ടച്ചായി പോയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നമുക്ക് ഏകദേശം നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും കട്ട് ചെയ്ത് കളയേണ്ട ബ്രാഞ്ചുകൾ. നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ കൂടെ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ചെടി നന്നായി വളർന്നു കിട്ടും. ഇവിടെ ഈ കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ ദ്രവിച്ച കമ്പാണ്. ഇതിലൊക്കെ ഇനിയിപ്പോൾ ഫ്ലവർ ചെയ്താലും നാരകത്തിന് വലിപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ കൊച്ചു കൊച്ചു കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇത് അതുപോലെ ഇവിടെയൊക്കെ നന്നായി പുല്ല് കെട്ടിയിട്ട് പുല്ലൊക്കെ പൊരിച്ചു മാറ്റിയതിന് ശേഷം ഇതാ ഇതിപ്പോൾ മുകൾ ഭാഗമാണ്. മുകൾ ഭാഗത്ത് ഈ കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ബ്രാഞ്ച് അധികം ഉണ്ട്. ഈ ബ്രാഞ്ചിനെ കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് കൂട്ടം കൂടി നിൽക്കുന്ന ബ്രാഞ്ചുകളിൽ അഞ്ചാറ് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മൂന്നെണ്ണൊക്കെ നിർത്തിയിട്ട് ബാക്കി മൂന്നെണ്ണൊക്കെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇതവിടെ പിന്നെ ഉണ്ടായിട്ട് വലിയ നാരങ്ങണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതിൻ്റെ ആ ബ്രാഞ്ചിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ചുറ്റും വില്ലും കല്ലൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു ബ്രാഞ്ച് ഇതാ ഈ മറ്റേ ബ്രാഞ്ചിൻ്റെ മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതവിടെ അടിയിലേക്ക് ഇതാ പോയാൽ നാരങ്ങണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യേണ്ടതാണ്. രണ്ട് ബ്രാഞ്ചുണ്ട്. അപ്പോൾ ഇതാ മുകളിലത്തെ ബ്രാഞ്ചിലാണ് നാരങ്ങുള്ളത്. അപ്പോൾ അടിയിലത്തെ ഈ ബ്രാഞ്ചിനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതവിടെ കുറേ കമ്പുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതിൽ നാരങ്ങുണ്ട്. ഇതാ എന്നിട്ട് ഇതിലും സീരിയസ് ലെമുണ്ട്. അപ്പോൾ അതിനൊക്കെ തൽക്കാലം നിർത്തണമെന്ന് വലുതാവോളം വലുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. ഏത് സമയത്തും പ്രൂണിങ്ങൊക്കെ ചെയ്യാം. പരമാവധി ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത് ചെയ്ത് വന്ന് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ നാരകത്തിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറുതോടെ നിർത്തിയിരിക്കായിരുന്നു. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ചെറുതിൻ്റെ അതുപോലെ ഇവിടെ നമ്മൾ ഏകദേശം 200 നാരകം വെച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ ഇപ്പോൾ പല വലിപ്പത്തിലും അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെ രീതിയിലാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാത്തിനും ഒരേപോലെ അല്ല. ചിലതിന് ഇതപ്പോൾ ഇതുപോലെ അടിയിൽ ബ്രാഞ്ച് ഉള്ളതിനൊക്കെ അടിയിലെ ബ്രാഞ്ച് നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. മിക്കവാറും ഒറ്റ തടിയിൽ വളരെയാണ് വെച്ചാൽ ചെടിക്ക് നല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലും മൂന്നും നാലും ഇതായിട്ട് വരുമ്പോൾ ബ്രാഞ്ചുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണം ചെടിക്ക് യഥാർത്ഥ വളർച്ച കിട്ടില്ല. പരമാവധി നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരൊറ്റ ബ്രാഞ്ചിൽ നിർത്തുക അടി കടഭാഗം. അവിടുന്ന് ഒരു ഒന്നോ രണ്ടോ അടി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ബ്രാഞ്ചിനെ വളരാൻ അനുവദിക്കുക. അതാ ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരടിയോളം വിട്ടതിന് ശേഷമാണ് അടുത്ത ബ്രാഞ്ച് വളർന്നിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരു വർഷമായ ഒരു സീഡ്ലെസ് ലെമണിൻ്റെ പ്രൂണിങ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയും വേണമെങ്കിൽ നമുക്ക് കമ്പിൾ കട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ, നമ്മളൊരു പരമാവധി കട്ട് ചെയ്യണതിന് നമുക്കൊരു പരിധി ഉണ്ട്. അതിപ്പോൾ മര്യാദക്കിങ് ബ്രാഞ്ചിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ല. നന്നായിട്ട് നാരങ്ങണ്ട്. ഇതിലൊരു എണ്ണം തന്നെ ഇപ്പോൾ നമ്മൾ ഒരു 10-15 നാരങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കാറായതും ചെറുതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ മഴ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്നുകൂടി ഇതാ വലിപ്പൊക്കെ വയ്ക്കും. വലിപ്പം വെച്ചിട്ട് മഴ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്വാണ്ടിറ്റിയിൽ സംഭവം കിട്ടും. അപ്പോൾ അതിനുശേഷം നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ പിന്നെയും ഒന്നുകൂടി ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ബ്രാഞ്ചുകൾ നമ്മൾ ഇതിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത ബ്രാഞ്ചുകൾ നമ്മൾ ചെടിയുടെ അടിയിലും ഇടാതെ അതിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മാറ്റിയിടുന്നത്. ഇതിലൊക്കെ ഫംഗസ് വന്നിട്ട് വീണ്ടും നമ്മുടെ ഇതിപ്പോൾ പ്രതിരോധ ശേഷി ഇല്ലാത്ത സംഭവമുണ്ട്. ഇതിൽ പെട്ടെന്ന് ഫംഗസും കാര്യങ്ങളും വന്ന് ഇതിൻ്റെ കടക്ക കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലുള്ള കമ്പുകൾക്കും അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അല്ലെങ്കിലും പിന്നെ അതാ മുള്ള്. മുള്ള് എന്ന് പറഞ്ഞാൽ മര്യാദ മുള്ളാണ്. അപ്പോൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നമ്മൾ കട്ട് ചെയ്ത ബ്രാഞ്ചുകളെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കുഴികളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും കാലിലൊന്നും കൊള്ളാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് ഇട്ട് വെക്കണം. മഴ കിട്ടിയെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ അതല്ലേ. മഴയുടെ മുന്നുള്ള ഭാഗങ്ങൾ ഇതായിരുന്നു നമുക്ക് മഞ്ഞളിപ്പും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടൊക്കെ ഇലയിരുന്നു. ഒരൊറ്റ മഴ കിട്ടി, നന്നായിട്ട് ഒരു ദിവസത്തെ മഴ കിട്ടിയപ്പോഴേക്കല്ലേ ചെടി നന്നായി തെളിഞ്ഞു വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിലിതാ പുതിയ ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടാവും. ഈ സമയത്താണ് നമുക്ക് മറ്റേ കീടബാധയൊക്കെ വരാനുള്ള സാധ്യത. ആ സമയത്താണ് നമ്മൾ നീമോയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് ചെടീനെ സംരക്ഷിച്ച് നിർത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ നീമോയിലും കാര്യങ്ങൾ പ്രയോഗിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇതാ ഈ സമയത്ത് ഇങ്ങനെ തളിരല വരുന്ന സമയത്താണ് ചിത്രശലഭത്തിൻ്റെ മുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ഫ്ലവറിങ്ങിനൊക്കെ കുറച്ചിട്ട് ചെടിയിൽ കായുണ്ടാവണമൊക്കെ കുറവ് വരാനുള്ള സാധ്യത ഈ സമയങ്ങളിലാണ്. ഇതുപോലെ നാമ്പ് വരുന്ന സമയങ്ങളിൽ അപ്പോൾ നമ്മൾ ആ അങ്ങനെയുള്ള ലിക്വിഡുകളൊക്കെ പ്രയോഗിച്ചിട്ട് ജൈവ കീടനാശിനികളൊക്കെ പ്രയോഗിച്ചിട്ട് ഈ കംപ്ലീറ്റ് വന്ന പുതിയ നാമ്പിനെ സംരക്ഷിച്ച് നിർത്തുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ട് നന്നായിട്ട് ചെടിയിൽ കായുണ്ടായി വരും. നമ്മളിതാ ഈ സീഡ്ലെസ് ലെമൺ ആണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മളിന്ന് വാങ്ങിച്ചിട്ടുള്ള സീഡ്ലെസ് ലെമണിൻ്റെ തൈകളാണ്. ഏകദേശം ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയി കഴിഞ്ഞവർക്ക് ഇത്രയും ഈ വലുപ്പത്തിലും അല്ലെങ്കിൽ ഇതിലും ചെറുതായിട്ട് ഡ്രമ്മിലൊക്കെ വെച്ച ഇതിൻ്റെ ഒരു മുക്കഭാഗമൊക്കെ വലുപ്പത്തിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അടക്കടി ഈ അടിഭാഗത്ത് കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നേരത്തെ പറഞ്ഞ മാതിരി ഒരു അടിയോ ഒന്നര അടിയൊക്കെ ആയിട്ട് വിട്ടതിന് ശേഷം അടുത്ത ബ്രാഞ്ചിന് വളരാൻ അനുവദിക്കുക. അപ്പോൾ നമുക്കിത് അതിൽ അതുപോലെ ചുറ്റും വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെടിയുടെ ഈ കമ്പിന് നല്ല വായുസഞ്ചാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും. ഇത്രയുള്ള സംഭവം വീഡിയോ ഇഷ്ടമെന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.